2 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മണിയൂർ പഞ്ചായത്തിലെ പാലിയാട് തുരുത്തി നടപ്പാലം നാടിന് സമർപ്പിച്ചു. എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റ് സൈദ ത്വാഹ തങ്ങൾ സഖാഫി ഉദ്ഘാടനം നിർവഹിച്ചു. സുരക്ഷിതമായ പാലം എന്ന തുരുത്തി നിവാസികളുടെ ചിരകാല അഭിലാഷമാണ് താൽക്കാലിക പാലം യാഥാർത്ഥ്യമായതോടെ പൂവണിഞ്ഞത്. കേരള സ്റ്റേറ്റ് എസ് വി എസിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആഗമാനം നടപ്പിലാക്കുന്ന സാന്ത്വനം പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് ഒരുപാട് ആളുകൾക്ക് ഈ കര പറ്റാൻ ഉതകുന്ന രൂപത്തിൽ ഇവിടെയുള്ള മണിയൂർ സോൺ, വടകര സോൺ എസ് വൈ എസ് നിർമ്മിച്ചിട്ടുള്ള ഒരു കടത്ത് പാലമാണ്. ഇത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ഏറ്റവും നല്ല ഒരു പ്രവർത്തനം ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയേറെ ചരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിന് ഇവിടെ കൂടിയിരിക്കുന്ന ഈ നാട്ടുകാരെല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത്. എസ് വി എസിൻ്റെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് സഹകരിച്ചിട്ടുള്ള പിന്നിൽ നിന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും എല്ലാവിധ സന്തോഷങ്ങളും ഈ ഉദ്ഘാടന വേളയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ ഇവിടെ സ്ഥാപിച്ച പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി. എന്നാൽ തുരുത്തി നിവാസികൾക്ക് പുറംലോകവുമായി ബന്ധപ്പെടാൻ അപകടാവസ്ഥയിലായ ഈ പാലം കടന്നുവേണം പുറത്തു പോകാൻ. നാട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ച് നടപ്പാലം നിർമ്മിക്കാൻ എസ് വൈ എസ് വടകര സോൺ കമ്മിറ്റി തയ്യാറാവുകയായിരുന്നു. ജി ഐ പൈപ്പ, പന, മുള, തെങ്ങ് എന്നിവ ഉപയോഗിച്ച 70 മീറ്റർ നീളമുള്ള പാലമാണ് നിർമ്മിച്ചത്. തുരുത്തിയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള പാലം പൂവണിഞ്ഞതിലുള്ള ആഹ്ലാദത്തിലാണ് നാട്ടുകാർ. എസ് വൈ എസിന്റെ ആൾക്കാർ മുൻകൈയെടുത്ത് ഇത് ചെയ്തു തന്നതിൽ വലിയ ഉപകാരമുണ്ട്. പിന്നെ മാറി മാറി വരുന്ന ഗവൺമെൻറ് ഇത് പാലം ഇങ്ങനെ ബോർഡ് വെക്കുക എന്നുള്ളത് അതിനെക്കൊണ്ട് ഒരു ഉപകാരമില്ല. ഇത് രണ്ട് പാർട്ടിയുടെ ബോർഡ് ഇപ്പോൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ വീട്ടിന് വേണ്ടിയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള 100,000 രൂപയിലും ചിലവാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇത്രയും ആൾ 10-50 കുടുംബം ഇവിടെ ഉണ്ടായിട്ട് ഒരാൾ ഇതുവരെ തിരിഞ്ഞു നോക്കുന്നില്ല. എലക്ഷൻ വരുമ്പോൾ എല്ലാവരും ഉണ്ടാവും. എലക്ഷൻ കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ്, വാർഡ് മെമ്പർ ഷൈജു, എസ് വൈ എസ് നേതാക്കളായ മജീദ, കക്കാട് നാസർ, മുനീർ സഖാഫി ഓർക്കാട്ടേരി, റഷീദ, ഹാരിസ് തങ്ങൾ, സദുള്ള സഖാഫി ആയഞ്ചേരി, ഹക്കീം സഖാഫി, ടീം ഒലിവ് ലീഡർ ഇസ്മയിൽ ചെമ്മരത്തൂർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ഏറെക്കാലമായി ഈ തുരുത്തി നിവാസികൾ അവർക്ക് അപ്പുറത്തെത്തിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ളൊരു പാലം നിർമ്മിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഈ ജനകീയാസൂത്രണം വന്നതിന് ശേഷമാണ് പഞ്ചായത്തിന് ഇത്തരം കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റുക. ഒരു 10-50 ലക്ഷം രൂപ ബഡ്ജറ്റ് ഞങ്ങൾ പോലുള്ള വരുമാനം കുറഞ്ഞൊരു പഞ്ചായത്തിന് പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ കാലാകാലം നമ്മൾ സർക്കാരിനെ സമീപിച്ചു. ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൻ്റെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് 62 ലക്ഷം രൂപ ഇതിനനുവദിക്കുകയും ആ 62 ലക്ഷം രൂപ ടെൻഡർ വെക്കുകയും ചെയ്തു. ഇന്നലെയാണ് ടെൻഡർ തീയതി അവസാനിക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ടെൻഡർ എടുക്കാത്ത എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ മണിയൂർ ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കും. അതൊരു കാര്യം. രണ്ടാമത്തെ പ്രശ്നം, എസ് വൈ എസ് പോലുള്ളൊരു സംഘടന, എസ് വൈ എസ് പോലെ കേരളത്തിൽ ഒരുപാട്, കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ ഒരുപാട് ഈ ഇതുപോലുള്ള സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു സംഘടന, ഞങ്ങൾ മണിയൂർ പോലുള്ള ഈ ഒരു ഉൾനാട്ടിൽ ഇങ്ങനത്തെ ഒരു തുരുത്തി പ്രദേശത്തെ ആളുകളാ ഇങ്ങനെ സഹായിക്കാൻ വരിക എന്നുള്ളത് വലിയ കാര്യമാണ്. ഇപ്പോൾ ജമ്മുകാശ്മീർ മുതൽ ഇനി കേരളം വരെ ഒട്ടേറെ സ്ഥാപനങ്ങളും ഒരുപാട് സഹായങ്ങളും വലിയ വിപുലമായ സഹായ ശൃംഖലയുള്ള, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സഹായ ശൃംഖലയുള്ള സംഘടനയാണ് ഈ എസ് വൈ എസ് ഉൾപ്പെടുന്ന വിഭാഗം എന്ന് എനിക്ക് അറിയാം, നന്നായിട്ട് അറിയാം. അത്തരം ആളുക തുരുത്തിയിലെ ആളുകൾ എണ്ണം നോക്കുക ഒന്നും ചെയ്യാതെ തന്നെ ഈ പ്രദേശത്ത് വന്ന് കഴിഞ്ഞ 2 മാസമായി ദിവസേന ഇവിടെ വന്ന് ഒരുപാട് അധ്വാനിച്ച് ഇഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ ഈ ഒരു സംഗതി യാഥാർത്ഥ്യമാക്കുക. ഇപ്പം എന്ത് എത്ര പണം വെച്ചാലും അത് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലാകാൻ കുറച്ച് സമയം വരും. അതിൻ്റെ എന്താണ് പണിയെടുപ്പിക്കുന്ന ആളെ താല്പര്യവും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ വേഗതേന സ്വാധീനിക്കും. പക്ഷെ അങ്ങനെയൊന്നുമില്ലാതെ
പെട്ടെന്ന് ആ ഒരു പരാതി ഇനിയിപ്പോൾ പണി കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറം പോകാനാവുന്നില്ല എന്ന് പറയാത്ത രൂപത്തിൽ നന്നായി യാത്ര ചെയ്യാൻ പറ്റുന്നൊരു പാലം എസ് വൈ എസ് പോലുള്ളൊരു സംഘടന മണിയൂർ പഞ്ചായത്തിന് ഈ നിവാസികൾക്ക് നിർമ്മിച്ച് നൽകിയതിൽ അതീവ സന്തോഷവാനാണ്. വലിയ നല്ല കാര്യമാണ്. ഞങ്ങളാ പഞ്ചായത്തിലെ ഇത്തരം കാര്യങ്ങൾ ഇനിയും ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും പഞ്ചായത്ത് ഭരണസമിതി എസ് വൈ എസ് ഉൾപ്പെടെ ഇങ്ങനെ ഇത് മുൻകൈയെടുക്കുന്ന ആരുമായി സഹകരിച്ച് മുന്നോട്ട് പോകും. ഇനി ഇതുമായി ബന്ധപ്പെട്ടത് മനസ്സിൽ തോന്നിയത് മുതൽ ഇത് സഹായിക്കാൻ വേണ്ടി പണം മുടക്കിയ ആളുകൾ കഷ്ടപ്പെട്ട ആളുകൾ എല്ലാവരെയും ഈ അഭിനന്ദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഞാൻ സ്വീകരിക്കുന്നത്. വളരെ സന്തോഷമുള്ളൊരു സമയമാണിത്. ഏതാണ്ട് ഒന്നര രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ പണി തുടങ്ങുമ്പോൾ വടകര സോൺ എസ് വൈ എസിൻ്റെ എമർജൻസി ടീം കർമ്മനിരതമായി അധ്വാനിച്ചപ്പോൾ വളരെ വേഗത്തിൽ നമ്മളെ പ്രതീക്ഷകൾ പൂർത്തിയായി. എസ് വൈ എസ് മുൻകൈയെടുത്ത് നടത്തിയ ഈയൊരു വലിയ യജ്ഞം നാട്ടുകാരെല്ലാവരും സഹകരിച്ചപ്പോൾ വളരെ സന്തോഷകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 45 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഈ തിരുത്തിയാട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വടകര മണിയൂർ പഞ്ചായത്തിലെ തിരുത്തി എന്നുള്ള ഈ സ്ഥലത്തെ ജനങ്ങളുടെ അഭിലാഷം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും ആഗ്രഹം എന്നുള്ള രൂപത്തിൽ തന്നെയാണ് സംസ്ഥാന എസ് വൈ എസ് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയും ഈ നാട്ടുകാരും പ്രദേശവാസികളും എല്ലാവരും ചേർന്നുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യം പാലം ഇവിടെ താൽക്കാലികമായിട്ട് ജനങ്ങൾക്ക് ഉപയോഗയോഗ്യമാക്കിയിരിക്കുകയാണ്. ഇത് ഈ സ്ഥലത്തേക്ക് ആദ്യമായിട്ടാണ് ഞാനിവിടെ എത്തുന്നത്. ഞങ്ങളെല്ലാവരും ഇവിടെ എത്തുന്നത് പലരും ആദ്യമായിട്ട് കാണുകയാണ്. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇത് എന്തുകൊണ്ട് യാഥാർത്ഥ്യമായില്ല എന്ന് ഇവിടുത്തെ ജനപ്രതിനിധികളോടും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യം നാട് ഭരിക്കുന്ന സർക്കാരിനോടും നമുക്ക് ആവശ്യപ്പെടാനുണ്ട്. ഈ വാർഡിലെ മെമ്പറാണ് ഞാൻ. ഈ വാർഡിൽ ഈ തുരുത്തി പ്രദേശത്ത് കുറച്ച് ആളുകളെ ഉള്ളൂവെങ്കിലും മുന്നേ ഇവിടെ പാലങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വരെ ഇവിടെ പാലങ്ങൾ ഇവിടെയുള്ള ആളുകൾ നിർമ്മിച്ച് ഞങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള കൺവീനറായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എസ് വൈ എസ് എന്നുപോലത്തെ ഒരു സംഘടന ഈ തുരുത്തിയിലേക്ക് ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തതിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കിട്ടിയല്ലോ, ഇത് തന്നെ നോക്കൂ. ഇത് അതേ നെക്ലസ് അല്ലേ? എക്സ്ക്യൂസ് മീ, ഇത് സെയിം തന്നെയല്ലേ? അതെ മാം, ഇത് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് വാങ്ങിയതാ. പക്ഷെ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ? വരാം, പക്ഷെ മലബാറിലല്ല. കാരണം മലബാർ നൽകുന്നു വൺ ബെസ്റ്റ് റേറ്റ് ഫോർ ഗോൾഡ്. ഇന്ത്യയിലെ എവിടെയും, കൊച്ചി ആയാലും മുംബൈ ആയാലും, വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. പിന്നൊരു കാര്യം, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. 100% BIS ഹോൾമാർക്ക് ഗോൾഡ്, റെസ്പോൺസിബിളി സോഴ്സ്ഡ്. ഇതാണ് മലബാർ പ്രോമിസ്. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്, സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്, ഇതാണ് മലബാർ പ്രോമിസ്.